ചക്കക്കറി വെക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതാ രണ്ട് പച്ച ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ചക്കയുടെ കുരുവൊക്കെ മാറ്റിയെടുത്ത് നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കാം. ഇതിൻ്റെ കുരു കളയേണ്ടതില്ല, ഇതും നമുക്ക് ആവശ്യമാണ്. ചക്കച്ചോളയാണ് കൂടുതലായും എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കുരുവൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ കഴുകി ഒരു പ്രഷർ കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ഈ ചക്ക വെന്തുവരുന്ന നേരം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. ഇതിനായി ഞാനിവിടെ രണ്ട് വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നാല് വറ്റൽ മുളകും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കാം. ഇത് അരഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരൽപ്പം കശുവണ്ടി വറുത്തതും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത അരുപ്പും വെള്ളവും വെവ്വേറെ പാത്രത്തിലായി ഞാനിവിടെ ഇതാ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ചക്കയിൽ നിന്നും കുരു മാറ്റി വെച്ചതിന് ശേഷം ചക്കയെ നന്നായൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരുപ്പും കുരുവുമൊക്കെ ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രുചിയോറും ചക്കക്കറി ഇവിടെ റെഡി.